സൂരജേട്ടനെ, ഗൾഫിലേക്കൊന്നല്ലല്ലോ പോകുന്നെ, എറണാകുളത്തേക്കല്ലേ? എന്തിനാ ഇത്ര കൊണ്ടാക്കി കൊടുക്കുന്നേ? ഇത് എന്റെ ഒരു സന്തോഷത്തിന് കൊടുത്തുവിടുന്ന. എന്റെ മോന് അവിടെ പുറത്തിറങ്ങിയതൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അവിടെ എത്തിയ ഉടനെ സൂരജേട്ടനെ ടീമിൽ എടുത്തില്ല എന്ന് പറഞ്ഞ് തിരികെ വിട്ടാ? ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് പോരണ്ടേ? അപ്പൊ ഇതൊക്കെ ഒരു ബാധ്യത ആവില്ലേ? ആ ഉണ്ണിയപ്പാവുമ്പോ രാത്രി ട്രെയിനിലിരുന്നും കഴിക്കാലോ അല്ലേ? കരിനാക്ക് വളയ്ക്കാതെ എന്റെ മീനാക്ഷി എടുത്തി. നീ എന്നെ സഹായിക്കാൻ നിക്കണ്ട, ഒന്ന് ഇറങ്ങിത്തരാവോ? ഇവിടുന്ന് മക്കളുടെ ഒരു വർത്താനം. പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയല്ല എന്റെ കുഞ്ഞങ്ങോട്ട് പോകുന്നത്. എടി, കബഡി ടീമിൽ അവന് സ്ഥാനം കിട്ടും, നീ നോക്കിക്കോ. അല്ല, ഞാൻ പറയാൻ കാരണേ, സൂരജാടന്റെ ഈ പ്രായം ഒരു പ്രശ്നമാ. സാധാരണ സ്പോർട്സ് താരങ്ങളൊക്കെ 10-32 വയസ്സിൽ വിരമിക്കും. സൂരജാടൻ ഇപ്പൊ 40 വയസ്സായില്ലേ, അപ്പോഴാ ടീമിൽ ഇടങ്ങിട്ടോ എന്ന് നോക്കാൻ പോകുന്ന. പാവം, യഥാർത്ഥ പ്രായം അറിഞ്ഞാലേ അവരിങ്ങി മടക്കി അയക്കും ഉറപ്പാ. വൃദ്ധസദനത്തിൽ കിടക്കേണ്ട പ്രായത്തിലേ ആരെങ്കിലും കോളേജ് പഠിക്കാൻ പോവോ? മീനാക്ഷി, തിളച്ച എണ്ണ അടുപ്പത്തിരിക്കുന്നത് എടുത്ത് ഞാൻ തല കൂടെ ഒഴിച്ചു. ഞാൻ സത്യം പറയുമ്പോ അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യോ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ദീപ്തിയെ ആ പാവത്തിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാം. സെലക്ഷൻ കിട്ടാതെ മടങ്ങിയ നാണക്കേടല്ലേ? അതാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന. മണ്ടത്തരാ സൂരജേട്ടൻ കാണിക്കുന്നതൊക്കെ. നല്ലൊരു കട നടത്തിക്കൊണ്ട് പോവായിരുന്നു, അത് വിറ്റു. ടീമില് സെലക്ഷൻ കിട്ടിയില്ലെങ്കിലേ റിസോർട്ട് പണി അങ്ങ് നിക്കും. കാശ് കണ്ടിട്ടല്ലേ കബഡി കളിക്കാൻ പോകുന്ന. റിസോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒക്കെ അങ്ങ് പോയി കിട്ടും. സൂരജേട്ടൻ ഒന്ന് ട്രൈ ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം, കിട്ടിയാ കിട്ടട്ടെ. ടീമിൽ സെലക്ഷൻ കിട്ടി, ടൂർണമെന്റിൽ വിജയിച്ച നല്ല കാശ് കിട്ടുമെന്നല്ലേ പറയുന്നത്? അത് കിട്ടിയാ റിസോർട്ട് പണി ഒരുവിധം നടന്നു പോവുമല്ലോ. അതെ, ഈ സെലക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല സ്മൃതി. നിങ്ങൾ എല്ലാവരും ചേർന്ന് ആ പാവത്തിന് പ്രതീക്ഷ കൊടുക്കുക. സൂരജേട്ടന്റെ ഒരു പാവം പിടിച്ച മനസ്സാ. സെലക്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാം തകർന്ന് സൂരജേട്ടൻ നാണക്കേടുകൊണ്ട് വല്ല അവിവേകവും കാണിക്കുമെന്നാ എന്റെ പേടി. എന്റെ മോൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. ഇതെല്ലാം ഈശ്വരൻ മുകളിലിരുന്ന് കാണുന്നുണ്ട്, അവന്റെ കഷ്ടപ്പാട് അറിയുന്നുണ്ട്. തീർച്ചയായും അവനെ ലക്ഷ്യത്തിലെത്തിക്കും. ഇപ്പൊ ഈ പരിഹസിക്കുന്ന നീയൊക്കെ ഉണ്ടല്ലോ, അന്നേരം നിരാശപ്പെടും. അമ്മയുടെ വിശ്വാസം കണ്ടറിയാം എന്താ. ഇറങ്ങിപ്പൊടി, ഇറങ്ങി. െ പലഹാരം ഉണ്ടാക്കാൻ സഹായിക്കണം. അതിന്ന് രക്ഷപ്പെടാനാ കടയിലേക്ക് മുങ്ങുന്നെ. ഇങ്ങോട്ട് വന്നേ. എന്ത് പറ്റി തീരവേ? ധ്യാനമായി വഴക്കിട്ടോ, എന്താ ഒരു മൂടോട്ട്? എന്റെ അച്ഛൻ എന്നെ ഒരുപാട് മിസ് ചെയ്യും. 15 ദിവസത്തേക്ക് അച്ഛൻ എന്നെ വീട്ടിൽ കാണില്ലല്ലോ. കബഡി ടീം സെലക്ഷന് പോവല്ലേ. ഓ, അപ്പൊ അതാണ് മൂടോട്ടല്ലേ. പാവം ധീരവ്, ഒരു ദിവസം പോലും അച്ഛന്റെ അരികിൽ നിന്ന് മാറി നിന്നിട്ടില്ല. ഈ 15 ദിവസേ എങ്ങനെ അകന്നു നിൽക്കും അല്ലടാ. എന്നുവെച്ചാ എനിക്ക് അച്ഛന്റെ കൂടെ പോവാൻ പറ്റില്ലല്ലോ. എനിക്കിവിടെ നിന്നല്ലേ പറ്റൂ. അച്ഛൻ പോയി കഴിഞ്ഞാ എല്ലാവരുടെയും കാര്യങ്ങളും ഞാൻ നോക്കണ്ടേ? അത് ശരിയാ. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ. അപ്പൂപ്പിന് കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കണം. അമ്മൂമ്മയ്ക്ക് മൈക്രോവേവ് ഓവൻ ഓൺ ചെയ്ത് കൊടുക്കണം. വേണം വേണം, അമ്മയോട് കൂളായി സംസാരിച്ച് റിലാക്സ് ആക്കണം. എടാ ശരിയാണ്, ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ ഉണ്ട്, നിന്നെ ഒറ്റയ്ക്ക് ആക്കില്ല, പോരെ. മതി മതി, വലിയ വർത്താനം ഒന്നും പറയാതെ പോരുന്ന് പഠിക്കും.
സുരേഷ് ചേട്ടാ വാ നമുക്ക് പോവാം. സുരേഷ് ചേട്ടാ പോയിട്ട് വരാവേ. രണ്ടുപേരും അവിടെ നിന്ന് എന്താ സുരേഷ് ചേട്ടാ? എന്താടാ? എന്താ മോനെ, എല്ലാരോടും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് സ്വന്തം ബേക്കറി പോലും വിറ്റ് ഞാൻ റിസോർട്ട് എന്ന സ്വപ്നത്തിലേക്ക് ഇറങ്ങിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്റെയും ദീപ്തിയുടെയും കയ്യിലുണ്ടായിരുന്ന കാശും ബേക്കറി വിറ്റതുമൊക്കെയായി മുത്തശ്ശി തന്ന സ്ഥലത്തിന് പുറമെ കുറച്ച് സ്ഥലം കൂടി വാങ്ങിച്ച് അതങ്ങ് തുടങ്ങി. പണി തുടങ്ങാനുള്ള കാശ് ഞാൻ കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. ഇത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ? അതെ, ബാക്കി വരുന്ന തുക ലോണിലൂടെ സംഘടിപ്പിക്കാന്നാണ് കരുതിയത്. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് ആ തുക സംഘടിപ്പിക്കാനായി പലരും സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ വിട്ടിവേഷം കെട്ടാൻ തീരുമാനിച്ചു. ഒരു കബഡി കളിക്കാരൻ എന്നുള്ള വിട്ടിവേഷം. ടീമിൽ സെലക്ഷൻ കിട്ടി ആദ്യം നടക്കുന്ന ദേശീയ ലെവൽ ടൂർണമെന്റിൽ കളിച്ചാൽ ഒരു വലിയ തുക കൈ കിട്ടും. അതുകൊണ്ട് റിസോർട്ട് പണി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ എന്റെ മുന്നിൽ അതാണ് ലക്ഷ്യം. ആദ്യം ടീമിൽ ഇടം നേടുക, പിന്നെ ടൂർണമെന്റിൽ ജയിക്കുക. പുറത്തുനിന്നുള്ള പരിഹാസമൊക്കെ ഏറെയാ, അകത്തുനിന്നും ചിലരൊക്കെ പരിഹസിക്കുന്നുണ്ട്. ഞാൻ ബേക്കറി വിറ്റു, ഇനിയുള്ള തുണിക്കടയുടെ ഷെയർ ആവശ്യപ്പെടുവോ, ബ്യൂട്ടി പാർലർ വിൽക്കുവോ, വീടും സ്ഥലവും പണയപ്പെടുത്തു എന്നൊക്കെ ചിലർക്ക് ആശങ്കയുണ്ട്. നിങ്ങൾ ആരും അതോർത്ത് പേടിക്കണ്ടെന്ന് പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്താടാ കുഞ്ഞ ഇതൊക്കെ നിന്റെ വേർപ്പാ? ഇത് ആരെന്ത് പറഞ്ഞാലും ഇതുകൊണ്ട് നിനക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിൽക്കും. വേണ്ടമ്മേ. ഇത് നമ്മുടെ പടിപ്പുര വീടിന്റെ സ്ഥലത്തിന്റെ ആധാരമാണ്. അമ്മയും അച്ഛനും ഇതുകൊണ്ടുപോയി പണയപ്പെടുത്തി എനിക്ക് കാശ് തരാൻ പ്ലാൻ ചെയ്തിരുന്നു. വീട്ടിൽ അതിന്റെ പേരിൽ മുറുമുറുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വേണ്ടെന്ന് പറഞ്ഞത്. എങ്കിലും എനിക്ക് എന്റെ അച്ഛനും അമ്മയും വിശ്വാസമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ആധാരം ഇനിയും പണയപ്പെടുത്തും, ഒരുപക്ഷെ വിൽക്കും. ഞാനിത് ദീപ്തി ഏൽപ്പിക്കുക. ഞാനിത് ഭദ്രമായി ഷെൽഫിൽ പൂട്ടി വെക്കണം, സൂക്ഷിക്കണം. ഞാൻ വരുന്നത് ഒരു അച്ഛനും അമ്മയ്ക്കും കൊടുക്കരുത്. എനിക്ക് കാശിന്റെ ആവശ്യമുണ്ട്, അത് ഞാൻ തന്നെ ഉണ്ടാക്കും. അതിനുവേണ്ടി മറ്റാരും ബുദ്ധിമുട്ടണ്ട, വിഷമിക്കാനും പാടില്ല. എല്ലാരും മനസ്സുകൊണ്ട് എന്റെ കൂടെ നിന്നാ മാത്രം മതി, ഒന്ന് പ്രാർത്ഥിച്ചാ മതി. എനിക്ക് വേണ്ടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഈ യാത്രയിൽ ചിലപ്പോൾ ഞാൻ ജയിക്കാൻ തോൽക്കാം, ചിലപ്പോൾ സർവ്വത നഷ്ടപ്പെടാം.
അതിന്റെ ദുരന്തം ഞാൻ മാത്രം അനുഭവിച്ചോളാം. സന്തോഷം നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം. വളരെ സ്നേഹത്തോടെ പറയുക, കുത്തുവാക്കും പരിഹാസവും ആദ്യം ഒന്നും ഇനി വേണ്ടെന്ന്. നാളെ എല്ലാവരും സന്തോഷത്തോടെ എന്നെ യാത്രയാക്കാൻ ശ്രമിക്കണം. മോളെ, മനസ്സിൽ തട്ടിയാവൻ പറഞ്ഞേ. എന്താ ഇപ്പൊ അവൻ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? സൂരജനായിട്ടുണ്ടാക്കിയതല്ലേ അച്ഛല്ലാം, അത് സൂരജേട്ടന് വേണ്ടി നശിപ്പിക്കരുതെന്ന് വിചാരിച്ചു വേണം. ഒന്നും മിണ്ടാതിരിക്കുന്നേ, അല്ലെങ്കിൽ വലിയ ഓണർ ചമഞ്ഞ് ഞങ്ങള് രണ്ടുപേരും പേടിപ്പിക്കാറുണ്ടല്ലോ. ഇന്നെന്തു പറ്റി? അവള് പേടിച്ചിരിക്കല്ലേ. സഹദേവന്റെ ആദ്യ ഭാര്യ ഏത് സമയത്ത് കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? പറയുമ്പോ നീ എന്ത് ധൈര്യത്തിൽ എവിടെ വന്നിരിക്കുന്നേ? നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിരിക്കല്ലേ അവള്. അവളല്ലേ തുണിക്കടയുടെ പുതിയ ഓണറ്. നിങ്ങളുടെയൊക്കെ പരിഹാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണല്ലോ നീ ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത്, അല്ലേ മീനാക്ഷി? അതെ അതെ. പിന്നെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല. ഞങ്ങൾ പാപം 30% മാത്രം ഷെയർ ഉള്ളവരാ. സഹദേവനല്ലേ ബാക്കി 70% ഷെയർ. എന്നിട്ട് 100% ഷെയറിന്റെ അഹങ്കാരമാ നീ ഞങ്ങളോട് കാണിച്ചേ. അതിനുള്ള അടിയാ സഹദേവന്റെ ആദ്യ ഭാര്യ വന്ന് നിനക്ക് തന്നത്. ഉടുക്കം, നിങ്ങളും അവളുടെ പക്ഷത്തായില്ലേ? ഏയ്, ഞങ്ങൾ ആരുടെ പക്ഷത്തല്ല, സമദൂരം, അല്ലേ മീനാക്ഷി? അതെ. പറഞ്ഞതല്ലേ തുണിക്കടയിലും അതിന്റെ ഓഫീസിലും കണ്ടുപോരുതെന്ന്. നിന്നെ പോലെ തന്നെ അവകാശം എനിക്ക് ഈ കടയിലുണ്ട്. അത് മീര പറഞ്ഞ ശരിയാ. അവളുടെ കഴുത്തിലും സഹദേവൻ താലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ദേ, അനുജത്തിയാന്ന് കരുതി ഇവളുടെ സൈഡ് പിടിക്കാൻ വരല്ലേ. കടയുടെ പേപ്പർ എന്റെ കയ്യിലാ ഉള്ളത്, അത് നീ കണ്ടതല്ലേ. പിന്നെ എന്നെ വിളിച്ച് സഹദേവട്ടം പറഞ്ഞതാ എന്നോട് കട നടത്തിക്കോളാൻ. അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നതും നിന്നോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞതും. അങ്ങനെ ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എഴുന്നേൽക്കോട്ട്. ദേ,
ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നേ. എന്റെ ഭർത്താവിന്റെ സമ്മതത്തോടാ ഞാൻ ഈ കട ഏറ്റെടുക്കുന്നത്. എനിക്കും കുഞ്ഞിനും വേറെ വഴിയില്ല. നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങൾ അവയൊന്നും കാണിക്കാതെ നമുക്ക് പ്രശ്നം പറഞ്ഞു തീർക്കാം. ഒന്നും പറഞ്ഞു തീർക്കാനില്ല, എത്രയും പെട്ടെന്ന് ഇവൾ ഇവിടുന്ന് മാറി തരണം, അത്ര തന്നെ. ഇവള് നമ്മുടെ വീട്ടിൽ വന്ന വല്ല അവിവേകവും കാണിച്ചാൽ നീ കുടുങ്ങും. തൽക്കാലത്തേക്ക് നീ ഈ കസരന്ന് ഒന്നും മാറ, നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. നിന്നെ ഞാൻ എടുത്തോളാടി. അവളുടെ ശല്യം ഇനി ഉണ്ടാവില്ല. നിങ്ങളും ശല്യപ്പെടുത്താതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അനുജത്തിയെ പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യം നിങ്ങൾക്കുണ്ടാവും, അത് വേണ്ട. കടയുടെ 70% ഷെയർ ഞങ്ങൾക്കാ, ബാക്കി 30% മാത്രമേ നിങ്ങൾക്കുള്ളൂ, അത് മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി നിന്നില്ലെങ്കിൽ 30% ഷെയറും തന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടും. മനസ്സിലായല്ലോ? ഇവള് മീരയേക്കാള് അഹങ്കാരിയാണല്ലോ. ഇവക്കുള്ളതേ മീനാക്ഷി കൊടുത്തിരിക്കും. സൂര്യചേട്ടൻ എല്ലാവരോടുമായി സംസാരിച്ചത് നന്നായി. അച്ഛനും അമ്മയ്ക്കും ചെറിയ വിഷമമായി. സാരമില്ല, മറ്റുള്ളവരുടെ ആദ്യം മാറി കാണുമല്ലോ. ഇനി 15 ദിവസം സൂര്യചേട്ടൻ അവിടെയാ. സൂര്യചേട്ടൻ അത്രയും ദിവസം പിരിഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ പ്രയാസം. 15 ദിവസം പെട്ടെന്നങ്ങ് പോകില്ലേടോ. എന്നാലും ഞാൻ IPS ട്രെയിനിങ്ങിന് പോയ കാലാ ഓർമ്മ വരുന്നത്. അതിനുശേഷം താൻ ഉത്തരേന്ത്യയിൽ എത്ര വർഷം ജോലി ചെയ്തു. അപ്പൊ നമ്മൾ പിരിഞ്ഞിരുന്നിട്ടില്ലേ? നിന്നിരുന്നു. എന്നാലും ഇപ്പൊ എന്തോ. ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടല്ലോ, അധികം ദൂരെയോ അല്ല. അതൊക്കെ ശരിയാ, എന്നാലും കാണാതെ പിരിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുവന്നുണ്ടല്ലോ, നമുക്ക് വീഡിയോ ചാറ്റ് നടത്താല്ലോ, കാണാല്ലോ. സൂര്യചേട്ടന്റെ വർത്തമാനം കേട്ടാ തോന്നും പിരിഞ്ഞു നിൽക്കുന്നതിൽ സൂര്യചേട്ടന് വിഷമമൊന്നുമില്ലാന്ന്. അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ മക്കളുടെ സ്കൂൾ ഫീസൊക്കെ കൃത്യസമയത്ത് അടയ്ക്കണം. താൻ തന്റെ തിരക്കിനിടയിൽ മറക്കരുത്. രണ്ടുപേരെ നന്നായി ശ്രദ്ധിക്കണം. അവരുടെ പിണക്കോ ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ. തനിക്ക് തിരക്കാണെന്ന് എനിക്കറിയാം. എങ്കിലും റിസോർട്ട് പണി നടക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കെങ്കിലും ഒന്ന് പോണം. നമ്മുടെ ഒരു ശ്രദ്ധ വേണം അവിടെ. പണി ഒരു കാരണവശാലും നിന്ന് പോകരുത്. ഇനി അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ ഒരു ചില്ലി കാശ് പോലും എന്റെ കയ്യിലില്ല. ഒക്കെ നേടാനാ ഈ യാത്ര. അതിൽ പരാജയപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സൂര്യചേട്ടന്റെ ആത്മാവിൽ ചേർന്നു കഴിഞ്ഞു റിസോർട്ട് എന്ന സ്വപ്നം. അതുകൊണ്ട് തന്നെ ഇനി അത് നടക്കും. സൂര്യചേട്ടന് ടീമിൽ സെലക്ഷൻ കിട്ടും, ടൂർണമെന്റിൽ വിജയിക്കുകയും ചെയ്യും. എത്ര തുക കിട്ടുമെന്ന് സൂര്യചേട്ടൻ ഇതുവരെ പറഞ്ഞില്ല. ടീമിൽ സെലക്ഷൻ കിട്ടി ആ കളി വിജയിച്ച ഏകദേശം 60 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്നാ മഹേഷ് കുമാർ പറഞ്ഞത്. അതുകൊണ്ട് റിസോർട്ട് പണി മുന്നോട്ട് കൊണ്ടുപോവാ.
ഒരു രണ്ടു മാസത്തിനുള്ളിൽ കയ്യിൽ വരുന്ന കാശാ ഇത്. ഇതാണിപ്പോ എന്റെ ലക്ഷ്യവും. പിന്നെ വിദേശ ടൂർണമെന്റുകളിലും ആഭ്യന്തര മത്സരങ്ങളിലൊക്കെ കളിക്കേണ്ടി വരും. ഭാഗ്യമുണ്ടെങ്കിൽ ഈ 60 ലക്ഷത്തിൽ നിൽക്കേണ്ടി വരില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യം. ഇപ്പോഴത്തെ ലക്ഷ്യം ടീമിൽ സെലക്ഷൻ നേടുക, ആദ്യ ടൂർണമെന്റ് കളിക്കുക. സെലക്ഷൻ കിട്ടണം, കളി ജയിക്കണം, എങ്കിലേ എന്റെ സ്വപ്നം നടക്കൂ. നിങ്ങൾ കണ്ടോ, വലിയൊരു ദുരന്തം ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. അതിന് കാരണക്കാരൻ സൂര്യേട്ടനായിരിക്കും. ഇനി കളിയാണ്, ജീവിതം കൊണ്ടുള്ള മരണക്കളി.